ஹலோ ஃப்ரெண்ட்ஸ், எல்லாருக்கும் வணக்கம். என்னோடய பேர் அபேல். வெல்கம் டு மை சேனல். இன்றைக்கி நம்ம எங்கே போகிறோம் அப்படின்னு பார்த்தீங்கன்னா, கேரளாவில் ஒரு மேரேஜ் ஃபங்க்ஷன் தான் பார்க்க போகிறோம். போன தடவை நீங்கள் பார்த்துருப்பீங்க, ஒரு மேரேஜ் ஃபங்க்ஷன் தான். இப்போ ஆடம்பரம் இல்லாமல் சிம்பிளான ஒரு மேரேஜ் ஃபங்க்ஷன் தான். வாங்க வீடியோ கூட போகலாம். இப்போ நம்ம பார்க்குறது தான் கல்யாண பொண்ணு. பொண்ணோட பேர் மினி. இந்த இடம் வந்து பொண்ணோட வீட்டு பக்கத்தில் ரொம்ப சூப்பரான இடம். இங்கேருந்து ஃபோட்டோ ஷூட்லாம் எடுத்துகிட்டு இருக்காங்க. இதான் பொண்ணோட அம்மாவும் அப்பாவும். ഈ പരിശുദ്ധമായ ദിവസത്തിലൊക്കെ ഭാവി ഈ ഭാഗത്ത് കടന്നു വന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങളറിയുന്നതിനൊക്കെ മുന്നിൽ വേർന്നിരിക്കുന്ന ഒരു വിവരമായിരുന്നു പറയുന്നത്. ഭാവി പ്രത്യേകിച്ച് ഭാവി അവരുടെ ആവശ്യങ്ങൾ സഹായിക്കുന്നതായി അവരുടെ സഹോദരങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഭാവി വളരെ നാളുകളായി ആലോചിച്ച് ചിന്തിച്ച് ഭാവി ഈ ഒരു വിവാഹം നടത്തുന്നതിന് എല്ലാ കാര്യങ്ങളോടും ക്രമീകരിച്ചത് ஸோ பெரியவங்கள்ட்டெல்லாம் ஆசீர்வாதம் வாங்குற சடங்கு நடக்கு. இது நம்ம ப்ரோ, நம்ம வீடியோ எடுக்க ரொம்ப உதவி பண்ண ஒரு ப்ரோ. இதான் கல்யாண பொண்ணோட அண்ணன், பேர் மனு. ஹாய். இந்த பாப்பா அழுகிறா, கேமரா முன்னாடி வர அழுகிறா. ஹாய் ஹாய். ஓகே, நம்ம இங்கேருந்து நேராக ஸ்டார்ட் பண்ணி போக வேண்டிதான். எல்லாருக்கும் இங்கேருந்து வேன் இருக்குது, வேனில் ஏறி நம்ம நேராக சர்ச்சுக்கு போகிறோம். வாங்க. இதான் நம்ம கல்யாணம் நடக்க போகிற சர்ச்சு. ஸோ எல்லோரும் வந்துட்டாங்க, பொண்ணு மாப்பிள்ளையும் காரில் இறங்கி வந்துட்டு இருக்கிறாங்க. ஜோடி வந்ததுக்கு இல்லை. 36 அவனை உறக்கி உறக்கத்தில் நின்று உறக்கத்தில் அவன் அஸ்தியில் நின்றெடுத்த அதுபோல் இருக்கிற மட்டும் தான் உண்டாக்கி. அப்போ அவன் பண்ணு, இது ஞான் தன்னையாணோ என்று.
അവനിൽ നിന്നുള്ളത് കൊണ്ട് അവൾ എന്ന് വിളിക്കും. നരനിൽ നിന്നുള്ളത് കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തവൻ, നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരളി, സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിന്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലക്ഷ്യതരാകുകയില്ല. എനിക്കറിയാം നിലം വെച്ച് കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവൻ എന്നെ രക്ഷിക്കുകയും ചെയ്തു. സൃഷ്ടിച്ചു ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്ന് ഇരിക്കും, ഇവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരം ആയിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ കൂദാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കുന്നു. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ പൗത്രീകരിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക കൂദാശയാൽ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാവിധി നിർവഹിച്ച് ആ ജീവനാന്തം പരസ്പര വിശ്വസത പാലിക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ സമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. സന്തോഷ്, മിനി, നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണോ? നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണോ? ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിന്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണോ? വിവാഹ ഉടമ്പടി ചെയ്യാൻ പോകുന്ന നിങ്ങൾ വലതുകൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. പരിശുദ്ധൻ
വിവാഹ ജീവിതം ആരംഭിച്ച ഈ ദമ്പതിമാരെ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളിലെ പങ്കാളികളായി പരസ്പര സ്നേഹത്തിൽ ഒന്നിപ്പിക്കപ്പെടുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ രണ്ടുപേരും കൂട്ടായി നിൽക്കും.
നിങ്ങൾ രണ്ടുപേർ മാത്രം. നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടിയിട്ട് അല്പനേരം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ താലിയും മോതിരങ്ങളും ആശീർവദിക്കണമേ. ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളം ആയിരിക്കണമേ. ദൈവമേ, പ്രസാദത്തിന്റെ അടയാളമായ മന്ത്രകോടി ദയാപൂർവം ആശീർവദിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദപരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബിംബനമായി ജീവിച്ച സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ കൃപയേർണമേ. തിരുസഭയെയും സർവ്വലോകത്തെയും വിശേഷിച്ച് വിശുദ്ധ വിവാഹത്തിന് ഒന്നിച്ചിരിക്കുന്ന സന്തോഷനെയും മിനിയെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വരനും വധുവിനും വേണ്ടിയിട്ടപ്പോൾ പ്രാർത്ഥിക്കുക. എല്ലാവരും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ക്രൈസ്തവ സമൂഹം മുഴുവൻ സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും നാൾക്ക് നാൾ അഭ്യർത്ഥിപ്പെടുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കല്യാണ വിരുന്നിന് വിശദീകരിച്ച ക്രിസ്തു വിവാഹബദ്ധരായി ദമ്പതികളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയങ്ങൾ നിർമ്മലവും ഉദാരവുമായ സ്നേഹത്തിൽ എന്നും യോജിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്താനങ്ങളാൽ അനുഗ്രഹീതരാകുവാനും മക്കളിൽ ചൊരിയുന്ന സ്നേഹം നൂറുമടങ്ങായി തിരിച്ചു കിട്ടുവാൻ ഇവിടെയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനം ഹൃദയത്തിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ഉത്തമ മാതൃകളായിരിക്കുവാൻ കഴിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്താൽ ബന്ധിതരായ അങ്ങയുടെ മക്കളെ തൃക്കൺമാർക്കണമേ സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ വീണ്ടും സംയോജിക്കപ്പെടുന്നതുവരെ സ്നേഹത്തിൽ വളരുവാനും ജീവിത ക്ലേശങ്ങളും വൈഷമ്യങ്ങളും ഒരുമിച്ച് തരണം ചെയ്യുവാനും വേണ്ട കൃപാവരം ഇവർക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറണമേ. ആമേൻ. എല്ലാവരും ഇരിക്കുക. വരനും വധുവും കാഴ്ചവെപ്പുണ്ട്. വരനവധുവും കാഴ്ചവെപ്പും ഉണ്ട്. ഹരിവാ
கல்யாணம்லாம் முடிஞ்சிட்டு இங்கே ஃபாதர் கூட நின்று ஃபோட்டோ எடுத்து எல்லோரும் குடும்பம் ஃபேமிலியாக நின்று ஃபோட்டோலாம் எடுப்பாங்க. எடுத்துகிட்டு அதுக்கப்புறம் நம்ம நேராக ஆடிட்டு எடுத்துட்டு போகிறோம். கல்யாண பொண்ணுக்கு வாழ்த்துக்கள் சொல்லுங்கள். போன வீடியோவுக்கு நீங்கள் எல்லாம் நல்லா சப்போர்ட் பண்ணி சொன்னீங்க. போன வீடியோ நல்லா ரீச் ஆனதுனால தான் நான் சரி இந்த வீடியோவும் கல்யாண வீடியோ போடலாம் அப்படின்ட்டு நான் போடுறேன். இதான் நம்ம கல்யாண பொண்ணு. பாட்டு நல்லா சூப்பராக பாடுவாள். எனக்கு இந்த பொண்ணோட பாட்டு வந்து ரொம்ப பிடிக்கும். ஒரு பாட்டு பாடாமோ? நாங்கள் பாடிக்கலாம். ஓகே, தேங்க்யூ. பாட்டு பாடுறதுக்கு ரொம்ப நன்றி. எல்லோரும் பிடிச்சிருந்தா லைக் பண்ணுங்கள், ஷேர் பண்ணுங்கள், கமெண்ட் பண்ணுங்கள். இந்த பொண்ணோட பாட்டு எங்கள் சர்ச்சில் நான் கேட்டிருக்கேன், வேறு எங்கேயும் நான் கேட்ட கிடையாது. ரொம்ப சூப்பராக இருக்கும். அதனால தான் சரி எனக்கு ஒரு ஆசை பாட்டு பாட வைக்கணும் அப்படின்ட்டு. பிடிச்சிருந்தா நீங்கள் கமெண்ட் பண்ணி சொல்லுங்கள். ஹாய் பாப்பா, குட்டி பாப்பா. இது நம்ம ஒரு ப்ரோவோட பொண்ணு. நம்ம கல்யாண மண்டபத்துக்கு வந்துட்டோம். எல்லாருமே சாப்பிட்டுட்டு இருக்கிறாங்க. சாப்பிட்றதுக்கு வேண்டி தயாராக இருக்கிறாங்க. இன்னும் சாப்பாடு வைக்கல. ப்ரேயர் முடிஞ்சிட்டு அதான் சாப்பாடு வைப்பாங்க. ஸ்டேஜ் வந்து கலர் லைட் செட் பண்ணி வச்சுருக்காங்க. கலர் சேஞ்ச் ஆகிக்கிட்டே இருக்கும். ஒரே பாடபாகத்திலிருந்து இருவரும் இனி
ജലം പങ്കിട്ട് കുടിക്കുന്നതാണ് അടുത്ത ചടങ്ങ്. ഒരൊന്നിച്ച് ഭക്ഷ്യവസ്തുക്കൾ ആശ്രവദിച്ചതാണ് ഈ വിളപ്പുകാർക്ക് വിളമ്പ കഴിഞ്ഞ മതിലെ ആശംസകളൊക്കെ. சாப்பாடுலாம் சாப்பிட்டு முடிச்சாச்சு. கடைசி ஐஸ்கிரீம் இதை சாப்பிட்டு இன்னைக்கு வீடியோவை வாங்கிட்டு போட வேண்டியது. ஃப்ரெண்ட்ஸ், கல்யாண ஃபங்க்ஷன்லாம் முடிஞ்சிட்டு வீடியோ பிடிச்சிருந்துச்சின்னா கமெண்ட் பண்ணி சொல்லுங்கள். பொண்ணுக்கும் மாப்பிள்ளைக்கும் வாழ்த்துக்கள் சொல்லுங்கள். அப்புறம் பொண்ணோட பாட்டு உங்களுக்கு பிடிச்சிருந்துச்சு அப்படின்னா கமெண்ட் பண்ணி சொல்லுங்கள். இனி அடுத்த ஒரு வீடியோவில் உங்களை வந்து சந்திக்கும் வரை உங்களிடமிருந்து விடைபெறுவது நான் உங்கள் அபேல். டாட்டா, பாய் பாய். இவ்வளோ நேரம் வீடியோ பார்த்த உங்கள் எல்லாருக்குமே என்னுடைய நன்றி.